നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എല്ലാ ബന്ധനങ്ങളും ഭേദിച്ച് ഗൗരി സ്വതന്ത്രയായിരിക്കുന്നു. അപ്പോ ഇന്ന് മണ്ഡപത്തിൽ സംഭവിച്ചതിനും കാരണക്കാരി അവള് തന്നെയാ. രാഹുൽ, ഇന്നിവിടെ എന്താ സംഭവിച്ചത്? അമ്മ എന്താ ഉദ്ദേശിച്ചത്? വീടിന്റെ വാതിൽക്കൽ മന്ത്രിച്ചരടാൽ ബന്ധിച്ച മണി എവിടെ? അതൊക്കെ ഞാൻ എങ്ങനെ അറിയാനാ? രാഹുൽ, ഇത് നിസ്സാര കളിയല്ല. ഗൗരിയുടെ കുഴിമാടത്തിലെ മന്ത്രിച്ചരടുകളും പൊട്ടിയിട്ടുണ്ട്. നീ കാര്യം പറ, എന്തവിടെ ഉണ്ടായത്? എന്റെ അമ്മയെ ഞാൻ ചരടൊന്നും പൊട്ടിച്ചിട്ടില്ല. പിന്നെ ഇവിടെ നല്ല കാറ്റായിരുന്നു, അങ്ങനെ പൊട്ടിയതോ? നാളെ രാവിലെ തന്നെ എനിക്ക് തറവാട്ടിലേക്ക് തിരിച്ചു പോണം. വേണ്ട മുത്തശ്ശി, മുത്തശ്ശി കുറച്ചു ദിവസം കൂടി ഇവിടെ നിൽക്കണം. അതെന്താ മോളെ, നീ ഇവിടെ തനിച്ചല്ലോ. മഹിയും മാളവും എല്ലാവരും ഇല്ലേ, പിന്നെന്താ? ആരുണ്ടെങ്കിലും മുത്തശ്ശി ഉള്ളതുപോലെ ആവില്ലല്ലോ. നിനക്ക് എന്താ പറ്റിയത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. ശ്രേയച്ചി ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നവരെങ്കിലും മുത്തശ്ശി ഇവിടെ നിന്ന് പോകരുത്. നീ എന്തൊക്കെയോ എന്നോട് മറക്കുന്നുണ്ട്. എന്തായാലും മുത്തശ്ശിയോട് തുറന്നു പറ. ഞാൻ പറഞ്ഞല്ലോ മുത്തശ്ശി, ഒന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ എനിക്ക് രാഹുലേട്ടനെ പേടിയാ. രാഹുലിനെയോ? അവൻ എന്താ ചെയ്തത്? അതല്ല മുത്തശ്ശി, അതല്ല. ഞാൻ ഗോകുലേട്ടന്റെ കാര്യമാ പറഞ്ഞത്. പേര് മാറിപ്പോയി. ഇന്ന് ഹോസ്പിറ്റലിൽ ഉണ്ടായ കാര്യം മുത്തശ്ശിക്ക് ഓർമ്മയില്ലേ? അതേക്കുറിച്ച് ഓർത്ത് പേടിച്ചിട്ട് എന്താ കാര്യം? കാര്യങ്ങൾ മഹിയോട് തുറന്നു പറയാൻ ഞാൻ പറഞ്ഞതല്ലേ? അപ്പോ നീയല്ലേ മോളെ വേണ്ടെന്ന് പറഞ്ഞത്? അത് ശരിയാ. മഹിയേട്ടനെ ടെൻഷൻ ആക്കണ്ടെന്ന് കരുതിയാ ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്. മുത്തശ്ശി കൂടെ ഉണ്ടെങ്കില് അതെനിക്കൊരു ധൈര്യമാണ്. അതുകൊണ്ടാ ഞാൻ പറയുന്നത്. നീ സമാധാനിക്ക്, ഏതായാലും നേരം വെളുക്കട്ടെ. അതൊക്കെ നമുക്ക് സാവകാശം തീരുമാനിക്കാം. മരുന്ന് കഴിച്ചതല്ലേ? മോള് പോയി കിടക്ക്, നന്നായി ഉറങ്ങിയാലേ ക്ഷീണം മാറൂ. ശരി മുത്തശ്ശി. മഹിയേട്ടനും ദേവയാനേന്റിക്കും വിഷമാവുമല്ലോ. പക്ഷെ പറയാതിരുന്നാലും ശരിയാവില്ല. ഞാനിപ്പോ ഇത് മറച്ചു വെച്ചാ രാഹുലേട്ടൻ ഇനിയും ഇങ്ങനെ പെരുമാറില്ലെന്ന് എന്താ ഉറപ്പ്? ശ്രീ മഹേശ്വരന്റെ അനുഗ്രഹം കൊണ്ടാ ഇന്നലെ ഞാൻ രക്ഷപ്പെട്ടത്. ഇനിയും അങ്ങനെ രക്ഷപ്പെടാനായില്ലെങ്കിലോ? തെറ്റ് ചെയ്തത് ആരായാലും അവർ ശിക്ഷിക്കപ്പെടണം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും മഹിയേട്ടൻ അറിയണം. തെറ്റ് ചെയ്തത് മറച്ചു വെച്ച് സഹായിച്ചാൽ അതും വലിയ തെറ്റാ. എന്നോട് ചെയ്തത് നാളെ രാഹുലേട്ടൻ മറ്റാരോടെങ്കിലും ആവർത്തിക്കില്ല എന്ന് എന്താ ഉറപ്പ്? എന്തായാലും എല്ലാം മഹിയേട്ടനോട് തുറന്നു പറയണം. എന്താ വേണ്ടെന്ന് മഹിയേട്ടൻ തീരുമാനിക്കട്ടെ. ആ ഫയൽസ് എല്ലാം ഓഡിറ്ററെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവരത് നോക്കിയിട്ട് വിളിക്കും.
പിന്നെ സെയിൽ ടാക്സിന്റെ ഇഷ്യൂസ് എല്ലാം ഈ മാസം തന്നെ ക്ലിയർ ചെയ്യണം. ഓക്കെ ശരി. അത് എനിക്ക് മഹേട്ടനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്തിനാ മടിക്കുന്നത്? എന്താണെന്ന് വെച്ചാ ഗംഗ പറഞ്ഞോ. മഹേട്ടനോട് ഇക്കാര്യം പറയണോ വേണ്ടോ എന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം ആലോചിച്ചു. പക്ഷെ പറയാതിരുന്ന അതൊരു വലിയ തെറ്റാവാൻ സാധ്യതയുണ്ട്. എനിക്കിത് മഹേട്ടനോടല്ലാതെ മറ്റാരോടും പറയാൻ പറ്റില്ല. ഗംഗ കാര്യം എന്താന്ന് പറ. കുറച്ചു നാളുകളായി രാഹുലേട്ടന്റെ പെരുമാറ്റത്തില് ചില കുഴപ്പങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം അതെല്ലാം രാഹുലേട്ടൻ തമാശയ്ക്ക് ചെയ്യുന്നതാണെന്നാ ഞാൻ കരുതിയത്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി അതങ്ങനെ അല്ലാന്ന്. രാഹുൽ എന്താ ചെയ്തത്? അത് അന്ന് കല്യാണ ദിവസം ശ്രേയച്ചി മറന്നു വെച്ച ഗിഫ്റ്റ് എടുക്കാൻ ഞാനിവിടെ വന്നു. അപ്പോ ശ്രീമഹേശ്വരനാ എന്നെ രക്ഷിച്ചത്. എന്തൊക്കെയാ ശരിക്കും സംഭവിച്ചതെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. ശ്രീമഹേശ്വരന്റെ കൃപ കൊണ്ട് മാത്ര ഒന്നും പറ്റാതെ ഞാൻ രക്ഷപ്പെട്ടത്. ഞാനിതുവരെ ഇക്കാര്യം ആരോടും പറഞ്ഞില്ല. പക്ഷെ ഇതാരും അറിയാതിരുന്ന രാഹുലേട്ടൻ ഇനിയും എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലോ എന്നുള്ള പേടിയാ. അതാ ഞാൻ മഹേട്ടനോട് ഇക്കാര്യം പറഞ്ഞത്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.